ദൈവ തിരുനാമം മഹിമപ്പെടട്ടെ. അനുകമ്പയും സ്നേഹവും പഠിപ്പിക്കുന്നത് സ്വന്തം പരിധിയും പരിമിതിയും പരിശോധിക്കുവാൻ നമ്മെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലെ കഥാപാത്രങ്ങളിലൂടെ, 7 വ്യത്യസ്ത മനോഭാവങ്ങൾ ഈ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് ദർശിക്കാം. 1, നല്ല ശമരിയാക്കാരൻ. അനുകമ്പയും നിസ്വാർത്ഥതയും കൈനൂലാക്കിയ മാതൃകാ മനുഷ്യൻ. സ്വന്തം സമയവും സാഹചര്യവും മറന്ന് താനും കൊള്ളക്കാരുടെ നിരീക്ഷണത്തിന് വിധേയനാണെന്ന ബോധമുണ്ടെങ്കിലും സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറം പ്രവർത്തിക്കുന്നു. ദുരിതമനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് താങ്ങും തണലും ഇല്ലാത്തവർക്ക് ആശ്രയവും അഭയവും ആയിത്തീരുന്നു. ഉദാഹരണത്തിന്, മുൻ മുഖ്യമന്ത്രി താൻ നിയമിച്ച കമ്മീഷൻ പോലും തന്നെ അപഹസിക്കുവാൻ ശ്രമിക്കുമ്പോഴും ഉത്തരവാദിത്വം എന്ന ബോധ്യത്തോടെ പ്രവർത്തിച്ചു. ഒരു മാതൃകാ പുരുഷൻ. 2, കൊള്ളക്കാർ. ക്രൂരതയും നിസ്വാർത്ഥതയും ഉള്ള വ്യക്തിത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു. എന്തെല്ലാം വന്നു ഭവിച്ചാലും എനിക്കും കിട്ടണം പണവും സ്വാധീനവും അധികാരവുമെന്ന് കരുതുന്നവരുടെ പ്രതിനിധി. അവർക്കും ന്യായീകരണങ്ങളുണ്ട്. കക്കാൻ പോകുന്നവനും നേർച്ചകൾ നേരുന്നത് അതുകൊണ്ടാണ്. അവരുടെ പ്രവർത്തനങ്ങൾ സാമാന്യ ജനത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും സ്വൈര്യജീവിതവും ഭഞ്ജിക്കുന്നു. സമൂഹം നേരിടുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും വെല്ലുവിളിയെക്കുറിച്ചും ഈ വ്യക്തിത്വം ഓർമ്മപ്പെടുത്തുന്നു. 3, പുരോഹിതൻ. പുരോഹിതൻ മതപരമായി അധികാരമുള്ളവനും ആചാരാനുഷ്ഠാനം നിറവേറ്റുവാൻ കടപ്പെട്ടവനുമാണ്. മുറിവേറ്റ മനുഷ്യനെ സഹായിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. നിന്റെ സഹോദരൻ എവിടെയെന്ന ചോദ്യം കായിനോട് മാത്രമല്ല ഇവിടെയും പ്രസക്തമാണ്. കുറ്റപ്പെടുത്തി വിരൽ ചൂണ്ടുന്ന ആരും തന്നെ ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. കാരണം നാം ഓരോരുത്തരും രാജകീയ പുരോഹിതവർഗത്തിൽപ്പെട്ടവരാണ്. 4, ലേവിയൻ. യഹൂദ ഗോത്രങ്ങളിലെ ശ്രേഷ്ഠ ഗോത്രമാണ് ലേവിയ. ന്യായശാസ്ത്രിയാണ് കർത്താവിനോട് എൻ്റെ അയൽക്കാരൻ ആരെന്ന് ചോദിക്കുന്നത്. ചോദ്യകർത്താവ് ശരിക്കും ലേവിയ ഗോത്രത്തെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ മതിലിന്മേൽ കിളിച്ചവൻ എന്ന രീതിയിൽ നടക്കുന്നവർ. അപകടവും മരണവും ഉണ്ടായാൽ സെൽഫി എടുക്കുന്നവരും ഈ കൂട്ടത്തിൽപ്പെടും. അവർക്കും ഉത്തരവാദിത്വമില്ലല്ലോ. 5, വഴിയമ്പലക്കാരൻ. മുറിവേറ്റ മനുഷ്യനെ പരിചരിക്കുന്നതിൽ സത്ര സൂക്ഷിപ്പുകാരൻ്റെ പങ്ക് വലുതാണ്. പിന്നീട് വന്നുചേരുന്ന ചെന്നുചേരുവാൻ സാധ്യതയുള്ള അധിക ചിലവിനെക്കുറിച്ച് ആശങ്കയില്ല. അയാളുടെ ആദ്യത്തെ മര്യാദയും പിന്തുണയും മാതൃകയാക്കേണ്ടതാണ്. പരിധിയില്ലാത്ത സമർപ്പണവും സന്നദ്ധതയും കൂട്ടരുത്തരവാദിത്വത്തിൻ്റെ പ്രാധാന്യത്തെ പ്രതിഫലിക്കുന്നു. മനുഷ്യൻ സാമൂഹ്യ സൃഷ്ടിയാണ്, ജീവിയാണ്. പരസ്പര സഹകരണമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല. പക്ഷേ പോയിട്ട് വരുമ്പോൾ ബാക്കിയുള്ളത് തന്നുകൊള്ളാമെന്ന നല്ല ശമരിയാക്കാരൻ്റെ ഉറപ്പ്, സത്രക്കാരൻ്റെ പണത്തെക്കുറിച്ചുള്ള അധിക ചെലവിനെക്കുറിച്ചുള്ള ആശങ്കയും ആകുലതയുടെയും പരിണതഫലമായിരിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കച്ചവട മനസ്ഥിതിയും അവനിൽ ഒളിഞ്ഞിരിപ്പില്ലേ? 6, മുറിവേറ്റ മനുഷ്യൻ ഒരു കേന്ദ്ര കഥാപാത്രമല്ല. ഭാവി ഭവിഷ്യത്ത് അറിയാതെയും ഒരുപക്ഷെ അറിഞ്ഞിട്ടും എടുത്തു ചാടുന്നവൻ. അപകടസാധ്യകൾ അറിഞ്ഞിട്ടും ഏടാകൂടത്തിൽ ചാടി സമൂഹത്തിന് എപ്പോഴും ബാധ്യതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവർ. മുന്നൊരുക്കമില്ലാത്തവർ. എന്നാൽ ആർക്കും സഹായം ആവശ്യമായി വരുമെന്ന് അവൻ്റെ ദുരവസ്ഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 7, ഉപമ പറഞ്ഞാൽ നമ്മുടെ കർത്താവ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവാതെ ദീർഘവീക്ഷണത്തോടെ ജാഗ്രതയോടും ഉണർവോടും പ്രവർത്തിക്കുവാൻ കൽപ്പിക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടാവുന്നതിനേക്കാൾ ഉണ്ടാകാതിരിക്കുവാൻ നോക്കുന്നതല്ലേ നല്ലത്. ഒരിക്കലൊരു പ്രമുഖ ക്ലബ്ബ് ചർച്ച നടന്നു. അവരുടെ ഓഫീസ് നിൽക്കുന്ന കെട്ടിടത്തിന് അടുത്തെപ്പോഴും അപകടം പതിവാണ്. അതിനവർ ഒരു തീരുമാനമെടുത്തു. അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുവാൻ ഒരു ആംബുലൻസ് വാങ്ങിക്കുക, ഫണ്ടുണ്ടാക്കി അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചികിത്സ ചെയ്യുക. ചർച്ച അവസാനിക്കാറായപ്പോൾ ഒരംഗം വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അവിടെ അപകടം സംഭവിക്കുന്ന റോഡ് വളഞ്ഞു പുളഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. അത് നേരെയാക്കുവാൻ അല്പം സ്ഥലം വിട്ടുകൊടുത്താൽ ഈ വലിയ ചെലവ് ആവില്ലല്ലോ. അപ്പോൾ ഒരംഗം മറുപടി പറഞ്ഞു, നമ്മൾ ചെലവാക്കിയെന്നത് ആരും അറിയില്ല. മാത്രമല്ല, ഇപ്പോൾ ഉള്ളതുപോലെ ചെയ്താൽ നമുക്ക് പേരും പെരുമയും കിട്ടും. പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുകയാണ് വേണ്ടത്. ആ ചിന്ത നമുക്കുണ്ടോ? വ്യക്തികളായും സമൂഹമായും ആപത്തിൽപ്പെടുന്നതിനേക്കാൾ ആപത്ത് വരാതെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? ആപത്ത് വന്നാൽ അങ്ങനെയുള്ളിടത്ത് കൈയും
താങ്ങുമായിരിക്കാൻ ദൈവം എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ.